റേസിംഗ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു കരിയർ ആക്കാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു ബിഗിനർ റേസിംഗ് റേസിംഗ് ഓടിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഒരു ബിഗിനർ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിന്റെ പേര് ബാറ്റിൽ ഫീൽഡ് എന്നാണ്. ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റേസിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. പക്ഷേ അതിലുള്ള ഒരു മൂന്ന് പോയിന്റുകളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. മെയിൻ ആയിട്ട് ഇന്ന് എക്സ്പെൻസീവ്, എന്തുകൊണ്ട് എക്സ്പെൻസീവ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സ്പോൺസർഷിപ്പ്, എന്താണ് സ്പോൺസർഷിപ്പ്, അതുപോലെ തന്നെ ഏജ്, ഈ ഒരു മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പേര് മോട്ടോ ജി പി, ഫോർമുല 1, അതുപോലെ ഡബ്ല്യു എസ് ബി കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് മോട്ടോ സ്പോർട്സ് റേസിംഗ് ഫോളോ ചെയ്യുന്നവരുണ്ട്. വെറുതെ ഫോളോ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് ഒരാളുടെ ഫോട്ടോ വെറുതെ സ്റ്റാറ്റസ് ഇട് അങ്ങനെ ഫോളോ ചെയ്യുന്ന കാര്യമല്ല. കറക്റ്റായ ഒരു റേസ് ലൈവ് വരുമ്പോൾ കാണുന്നത്, ഇപ്പോൾ ഐ പി എൽ ഒക്കെ, ഐ പി എൽ അതുപോലെ തന്നെ ഫുട്ബോളൊക്കെ വരുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്ത് അങ്ങനെ കാണുന്ന പോലെ എത്ര പേര് റേസ് മോട്ടോർ സ്പോർട്സ് ആയിട്ടുള്ള ഫോർമുല 1, ഡബ്ല്യു എസ് ബി കെ, മോട്ടോ ജി പി കാണുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്പോൺസർഷിപ്പിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ആ റേസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ഏത് റേസാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി ഉള്ളവർക്ക് മാത്രമാണ് പലരും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, പബ്ലിസിറ്റി പ്ലസ് മണി, അല്ലെങ്കിൽ പബ്ലിസിറ്റി മണി. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പും സപ്പോർട്ടും വലിയൊരു എമൗണ്ടിൽ കിട്ടും. ടാലൻ്റ് എന്ന് പറയുന്നതിന് സപ്പോർട്ട് വളരെ കുറവാണ്. അത് പല സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു 90% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാം പബ്ലിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു കമ്പനി ഒരാൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീമിന് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ടെങ്കിൽ, അവർക്ക് അതുവഴി അവർക്കും റിട്ടേൺ ആയിട്ട് ഒരു പബ്ലിസിറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കമ്പനി സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ആ ഒരു കാര്യങ്ങളൊക്കെ പറയാനും കാണിക്കാനുള്ള ഒരു അവർക്കുള്ളൊരു പ്ലാറ്റ്ഫോം. മോട്ടോ ജി പി ആണെങ്കിലും ഡബ്ല്യു എസ് ബി കെ ആണെങ്കിലും ഫോർമുല 1 ആണെങ്കിലും വലിയൊരു പബ്ലിസിറ്റി അതിനില്ല. ഇപ്പോൾ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിസിറ്റിയുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് ഫുട്ബോൾ ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഏറ്റവും പോപ്പുലാരിറ്റി ആയിട്ടുള്ള ഒരു സ്പോർട്സ്, റേസിംഗ് എന്ന് പറയുന്നതിന് വലിയൊരു പോപ്പുലാരിറ്റി ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പും, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോക്രോസ് ചാമ്പ്യൻഷിപ്പും, ഇന്ത്യയിൽ നടക്കുന്ന പല ചാമ്പ്യൻഷിപ്പ്സും ഫേസ്ബുക്കിൽ ലൈവ് വരാറുണ്ട്. ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് MMSE ഫേസ്ബുക്ക് പേജിൽ അവർ ലൈവ് കൊടുക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എത്ര പേര് കാണാറുണ്ട്? അതെല്ലാം ഒരു സ്പോൺസർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ കാണുന്ന ഒരു കാര്യം മാത്രമാണ് വലിയൊരു കമ്പനിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പല കമ്പനികളും മോട്ടോർ സൈക്കിൾ റേസിംഗ് എന്ന് പറയുന്നതിന് സ്പോൺസർഷിപ്പ് കൊടുക്കാനായിട്ട് വരാത്തത്. പല ടീമിനും ഇപ്പോൾ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്പോൺസർഷിപ്പ് കുറയുന്നു? അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി ഉള്ളതുകൊണ്ടാണ് ആ രീതിക്ക് സ്പോൺസർഷിപ്പ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം അങ്ങനെയുള്ള റേസുകൾ കാണാനും അതിലുള്ള റേഡിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. അല്ലെങ്കിൽ അതെന്നും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതിനൊരു ഒരു നോർമലായിട്ടൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന്, ഒരു പൂർ ആയിട്ടുള്ള ഒരു സാധാ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റൈഡേഴ്സ് ചെന്നൈയിൽ നിന്നാണ് ഇപ്പോൾ മോട്ടോ 3 ഓടിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ മോട്ടോ ജി പി ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള മോട്ടോ 3 ഓടിച്ചിട്ടുള്ളത് ചെന്നൈയിൽ നിന്നാണ്. അതും വലിയൊരു ഫാമിലിയിൽ വന്ന ആളല്ല. ഇന്ത്യയിലെ ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു റൈഡർ എന്ന് പറയുന്നത് രജനി കൃഷ്ണനാണ്. അദ്ദേഹം വലിയൊരു റിച്ച് ആയിട്ടുള്ള ഫാമിലി വന്നതല്ല, അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ട് എത്തിയ ആളുകളാണ്. അപ്പോൾ മോട്ടോ 3 ഓടിച്ചിരുന്ന ശരത് കുമാർ, ഇന്ത്യയിൽ നിന്ന് ഒരാൾ മാത്രമാണ് മോട്ടോ 3 ഓടിച്ചിട്ടുള്ളത്, അത് ശരത് കുമാർ ആണ്. ശരത് കുമാർ എന്ന് പറയുന്ന ആള് ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ടാക്സി ഡ്രൈവർ ആയിട്ടാണ് അദ്ദേഹം റേസിംഗ് ഓടിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ചെന്നൈയിൽ നിന്ന് മാത്രം വരുന്നു? അതിനുള്ള വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെന്നൈയിലാണ് രണ്ട് റേസ്ട്രാക്ക് എടുക്കുന്നത്. ഒരെണ്ണം കോയമ്പത്തൂരാണ് കരിമോട്ടോ സ്പീഡ് ബി, ഒരെണ്ണം MMSE എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ അവർക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ജഗൻ കുമാർ, അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ടോപ്പസ്റ്റ് ആയിട്ടുള്ള റൈഡേഴ്സും ഇപ്പോൾ സ്പോൺസർഷിപ്പ് ലഭിച്ചിരിക്കുന്ന റൈഡേഴ്സും എല്ലാവരും വലിയൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളുകളെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും എത്താനായിട്ടും, അതും ചെന്നൈയിൽ നിന്നുള്ള ആളുകൾ എത്തുന്നതിന് കാരണം അവർക്ക് ആ ഒരു ദൂരം റേസ്ട്രാക്കിലേക്ക് ആണെങ്കിലും അതിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം എളുപ്പമാണ്. ഇപ്പോൾ നമ്മളിവിടെ നമ്മളൊരു ഫുട്ബോളിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് പോകുന്നു, നമ്മൾ വെറുതെ കാണാനായിട്ട് പോകുന്നു, പിന്നെ നമ്മൾ പതുക്കെ അവരായിട്ട് പരിചയപ്പെടുന്നു, പിന്നെ പതുക്കെ അതിൽ കളിച്ചു തുടങ്ങുന്നു. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. എല്ലാം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ച കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെന്നൈയിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കും റേസിംഗിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്.
പിന്നെ അവരുടെ കഠിന പ്രയത്നം, ആ ഒരു സ്പോർട്സിനോട് അവർ കാണിക്കുന്ന ആ ഒരു പവർ, അതുപോലെ തന്നെ ആ കാണിക്കുന്ന അവർ കാണിക്കുന്ന ഡെഡിക്കേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റേസിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഫിറ്റ്നസ് എന്ന് പറയുന്നത് വലിയൊരു പാർട്ടാണ്. ഫിറ്റ്നസിൻ്റെ ഇമ്പോർട്ടൻസ് അത് മാത്രം ഞാൻ എന്തായാലും ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് വലിയൊരു സ്പോൺസർഷിപ്പ് ഇന്ത്യയിലേക്ക് വരാത്തത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടും, അതുപോലെ തന്നെ കരിയർ ആക്കാം. കരിയർ ആക്കാം എന്ന് പറയുന്നത് ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണ്. കാരണം വലിയൊരു എമൗണ്ട് ഓഫ് ആളുകളൊന്നും ഈ റേസിന് ആവശ്യമില്ല. ഒരു ടീമിന് മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 പേര് ഒരു സർക്യൂട്ട് റേസിനും, TVSന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 5-6 പേര് സർക്യൂട്ട് റേസിനും, അതുപോലെ തന്നെ 5-6 പേര് അതുപോലെ തന്നെ മോട്ടോക്രോസിനും, അത്രയും ആളുകൾ മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനായിട്ട് ഇതിന് സാധിക്കില്ല. കാരണം ലിമിറ്റഡ് ആണ്, സ്ലോട്ട്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്രയും ഡെഡിക്കേഷനും അത്രയും ഹാർഡ് വർക്കും ഉള്ള കാര്യമാണ്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പിന്നെ എക്സ്പെൻസീവ്, റേസിംഗ് എന്തുകൊണ്ട് എക്സ്പെൻസീവ് ആവുന്നു? റേസിംഗ് എക്സ്പെൻസീവ് ആവുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. മെയിൻ ആയിട്ട് നമുക്കറിയാം റൈഡിംഗ് ഗിയേഴ്സ്, ട്രെയിനിങ് ഫീ, ബൈക്ക്, ഗിയേഴ്സ്, അക്കോമഡേഷൻ, ഫുഡ്, ട്രാവൽ, അങ്ങനെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് തന്നെയാണ് റേസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ച മെയിൻ കാര്യം എങ്ങനെയാണ് എനിക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുക. അവർക്കും എനിക്കറിയാം എല്ലാവരും പാഷനോട് തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനും ഇതുപോലെ പാഷനായിട്ടുള്ള ആളായിരുന്നു. എന്തുകൊണ്ട് എനിക്കും വലിയൊരു രീതിയിൽ എത്താൻ പറ്റിയില്ല? മെയിനായിട്ട് എന്തായാലും അത്ര വലിയൊരു എമൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. റേസിങ്ങിനായിട്ടാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഇപ്പോഴത്തേനേക്കാളും റിസ്ക് പിടിച്ചൊരു ടൈമാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടിയും കുറവാണ്. അപ്പോൾ റേസിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ട്രെയിനിങ്ങിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ചെന്നൈയിലുള്ളവരെ നമുക്ക് കേരളത്തിലുള്ളവരെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കാത്ത പ്രശ്നം, എന്തുകൊണ്ട് അവിടുന്ന് മാത്രം ഒരു ലോ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇപ്പോൾ ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ്, അതിലുള്ള വലിയ വലിയ റേസിംഗ് ചാമ്പ്യൻഷിപ്പ്, മോട്ടോത്രയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ലൊക്കാലിറ്റി, അവരുടെ റേസ്ട്രാക്ക് എന്ന് പറയുന്നത് അവരുടെ ലൊക്കാലിറ്റിയിൽ ഉള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ അതില്ലാതെ തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇല്ലായ്മ. എനിക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഒറ്റ റേസ്ട്രാക്ക് പോലും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരത്താണ്ട് ഒരു കാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രാക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അതുപോലെ തന്നെ കൊച്ചിയിലുണ്ടായിരുന്ന കൊച്ചി സ്പീഡ് വേ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ഒരു മാളിൻ്റെ ഉള്ളിലേക്ക് മാറ്റുകയും ചെയ്തു. അതും കാർട്ടിന് വേണ്ടിയിട്ടുള്ള ട്രാക്സ് ആയിരുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു നല്ലൊരു ട്രാക്ക് ഇപ്പോൾ ഇല്ല. ആരെങ്കിലും തുടങ്ങുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നിട്ട് മോട്ടോക്രോസിന് കേരളത്തിൽ വലിയൊരു പ്രസക്തി തന്നെയുണ്ട്. നമുക്കറിയാം മോട്ടോക്രോസിന് കേരളത്തിൽ നിന്ന് കുറേ പേരുണ്ട്. ജിന്നൻ ചേട്ടൻ, സി ഡി ജിന്നൻ, അതും ഒരു വലിയൊരു സ്പോർട്സ് തന്നെയാണ്. അതുപോലെ തന്നെ അതിനും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് തന്നെയാണ്. പക്ഷേ ട്രാക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാവുന്നതാണ്. ഞാൻ എന്തായാലും മോട്ടോക്രോസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, മോട്ടോക്രോസ് നിങ്ങൾക്ക് എങ്ങനെ മോട്ടോക്രോസ് റേസർ ആവാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊരു മിക്കതും ഒരു പുതിയൊരു ടീമിനായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ അതിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോട്ടോർ സ്പോർട്ട് റേസിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കരിയർ ആക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആരെയും തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ അങ്ങനെ പറയരുത്, ഡിഫിക്കൽട്ട് ആണെന്ന്. ഞാൻ ഡിഫിക്കൽട്ട് എന്നല്ല, ഞാൻ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് അവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏജ് എന്ന് പറയുന്നതാണ് അടുത്ത ഏറ്റവും വലിയൊരു ഫാക്ടർ. ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേസിംഗ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു സ്പോൺസർഷിപ്പ് ലഭിക്കാനായിട്ട് ഏജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഏജ്? ഇപ്പോൾ നമ്മൾ കാണുന്ന മോട്ടോ 3, മോട്ടോ 2 എന്ന് പറയുന്ന റേസിൽ ഓടിക്കുന്നവരുടെ ഏജ് എന്ന് പറയുന്നത് 17-18 ആ ഒരു ഏജിനുള്ള, ആ ഏജിനുള്ളിലുള്ള ആളുകളാണ് റേസ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു റേസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏകദേശം നമ്മളൊരു ഇപ്പോൾ ഒരു 11-13 വയസ്സിനുള്ളിലൊക്കെ നമ്മൾ റേസ് പ്രാക്ടീസിങ് തുടങ്ങണം. നമുക്കറിയാം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റേഡേഴ്സ് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കറക്റ്റായിട്ടൊരു ഏജിൽ വന്ന് മോട്ടോ 2, മോട്ടോ 3, അതുപോലെ തന്നെ ഫോർമുല 1 റേസിങ്സ് ഒക്കെ ഓടിക്കുന്നു. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ ചെറുപ്പത്തിലെ റേസ് പ്രാക്ടീസ് തുടങ്ങും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അവർ സ്പോർട്സിന് കൊടുക്കുന്ന ഒരു കാറ്റഗറീസാണ്. ഇന്ത്യയിൽ ആ ഒരു കാര്യം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മുൻപത്തേനേക്കാളും കുറച്ചും കൂടി ചെറിയ ഏജുള്ള ആളുകൾ റേസിലേക്ക് വരുന്നുണ്ട്. കുറേ റേസേഴ്സും കുറേ പാരൻസും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അത് സർക്യൂട്ട് റേസിലാണെങ്കിലും മോട്ടോക്രോസിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ മോട്ടോ ജിപിയിൽ ഇപ്പോൾ ഫേമസും ടോപ്പ് ആയി നിൽക്കുന്ന പല റൈഡേഴ്സിൻ്റെയും ഏജ് എന്ന് പറയുന്നത് 20-21 വയസ്സുള്ള റൈഡേഴ്സാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ബ്രാഡ് ബിൻഡർ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കക്കാരനും 21 വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പക്വത, നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള ഒരാളെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ പക്വത എന്നൊക്കെ പറയാം. പക്ഷേ ആ ഒരു സമയത്ത് അവർ ഓടിക്കുന്നത് മോട്ടോ ജിപിയാണ്. ഏറ്റവും വേൾഡിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് അവർ റേസ് ഓടിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഒരു ഏകദേശം ഒരു 11 വയസ്സിലൊക്കെ നമ്മൾ റേസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് കറക്റ്റായിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ റെഡ്ബുൾ റുക്കി കപ്പ് എന്ന് പറയുന്ന റേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റേസിനും പങ്കെടുക്കുന്ന റൈഡേഴ്സിൻ്റെ ഏജ് എന്ന് പറയുന്നത് വെറും 13 വയസ്സാണ്. 13 വയസ്സായിട്ടുള്ള റൈഡേഴ്സാണ് അതിൽ പങ്കെടുക്കുന്നത്. റെഡ്ബുൾ റുക്കി കപ്പ് വഴിയാണ് കുറേ റൈഡേഴ്സ്
മോട്ടോ ത്രീ മോട്ടോ ടു മോട്ടോ ജി പിയിൽ ഓടിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചത് അവർക്ക് ആ ഒരു റെഡ്ബുൾ റൂക്കി കപ്പ് പോലത്തെ റേസുകളാണ്, ടാലന്റ് കപ്പുകളാണ്. അപ്പോൾ ടാലന്റ് കപ്പുകൾ തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ടാലന്റ് കപ്പുകൾ തന്നെയാണ് ഒരാൾക്ക് എക്സ്പെൻസ് കുറഞ്ഞ് ഓടിച്ച് വലിയൊരു പ്രൊഫഷനിലേക്ക് എത്താനാണ് സാധിക്കുകയുള്ളൂ. ഒരു രണ്ട് വർഷമായിട്ട് ഇന്ത്യയിലും ടാലന്റ് കപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹോണ്ടയുടെ വക NSF 250R വെച്ചിട്ടാണ് അവർ പ്രാക്ടീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേസ് ഓടിപ്പിക്കുന്നത്. NSF 250 എന്ന് പറയുന്നത് മോട്ടോ ത്രീ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അത് ഓടിക്കുക എന്ന് പറയുന്നതും അത് ഓടിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ ഓടിക്കുന്നത് പറയുന്നതും വളരെ പ്രായം കുറഞ്ഞ റൈഡേഴ്സാണ്. ഏകദേശം 15-16 വയസ്സ് ഒരു 18 വയസ്സിനുള്ളിലുള്ള ആളുകളാണ് ആ ഒരു റേസ് സ്പോൺഷിപ്പോട് കൂടി ഓടിക്കുന്നത്. പക്ഷേ എനിക്ക് പിന്നെ വന്നത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻസ് പറയുന്നത്, എനിക്ക് 23-24 വയസ്സായി, ഞാനിനി എന്ത് ചെയ്യും, എനിക്കിനി റേസ് ഓടിക്കാൻ പറ്റുമോ? റേസ് ഓടിക്കാൻ പറ്റായികയില്ല, നമുക്ക് ഇന്ത്യയിൽ റേസ് ഓടിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിലും 23-24 വയസ്സായി റേസ് ഓടിച്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഓടിച്ച കുറേ പേരുണ്ട്. പക്ഷേ എന്നിരുന്നാലും സ്പോൺഷിപ്പ് ലഭിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയായി മാറും. കാരണം അത് കുറച്ച് റിസ്ക്കാണ് ആ ഒരു ഏജിൽ. ഇന്ത്യയിൽ നിന്ന് സ്പോൺഷിപ്പ് ലഭിക്കാൻ കുറേ ചാൻസസ് ഉണ്ട്, പക്ഷേ നമുക്കൊരു അബ്രോഡ് റേസ് ഓടിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് സ്പോൺഷിപ്പ് ലഭിക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് ആ ഒരു ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രശ്നം. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒരു ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളൊരു ഡ്രീമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ അതാ പറയുള്ളൂ, മാക്സിമം ട്രൈ ചെയ്യേണ്ട ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ലൈഫാണ് നമുക്ക്. ഇപ്പം ഞാൻ തന്നെ പറയാം, വൺ ലൈഫ് വൺ ഡ്രീം, ഒറ്റ ജീവിതവും ഒറ്റ സ്വപ്നവും, അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. അത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഏജിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. ഇനി എക്സ്പെൻസീവ് എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും വിഷമമായിട്ടൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൈഡറാണ് രജനി കൃഷ്ണ എന്ന് പറയുന്നത്, ചെന്നൈയിലുള്ള റൈഡറാണ്. അദ്ദേഹത്തിന് മോട്ടോ ടൂവിലേക്കായിട്ട് വൈൽഡ് കാർഡ് എൻട്രി ഏകദേശം 2017-18 ആൾക്ക് കിട്ടിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ഓടിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, ഒരു മോട്ടോ ടു എന്ന് പറയുന്ന ആ ഒരു റേസ് ഓടിക്കാനായിട്ട് ഏകദേശം എക്സ്പെൻസ് വരുന്നത് ഏകദേശം 2 കോടിയുടെ അടുത്തേക്കാണ്. 2 കോടി എന്ന് പറയുന്നത് നമുക്കൊരു, അതും ഒരു ആൾക്കാണ്, ഒരു റൈഡറാണ് ഓടിക്കുന്നത്, അതും ഇതിന് ഇന്ത്യയിൽ വലിയൊരു പബ്ലിസിറ്റി ഇല്ല. അപ്പോൾ ആര് സ്പോൺഷിപ്പ് കൊടുക്കും? അദ്ദേഹത്തിന് സ്പോൺഷിപ്പ് കിട്ടിയില്ല, അദ്ദേഹത്തിന് ഓടിക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം അത്രയധികം റേസസ് ഇൻ്റർനാഷണൽ ഓടിച്ചതാണ്, മലേഷ്യൻ സൂപ്പർ ബൈക്ക്, ഖത്തർ റേസസ്, അങ്ങനെ കുറേ ടോപ്പായിട്ട് ഇന്ത്യയെ കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷേ എത്ര പേർക്ക് രജനീകൃഷ്ണൻ അറിയാനായിട്ട് അറിയും, എത്ര പേർക്ക് അദ്ദേഹത്തിന് അറിയാം? അപ്പോൾ അങ്ങനെ ഈ ഒരു മോട്ടോർ സ്പോർട്ടിനെ വലിയൊരു പബ്ലിസിറ്റി കിട്ടാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ MMSE പേജ്, നിങ്ങൾക്ക് ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം, നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതിലേക്ക് കയറി ഒന്ന് ഫോളോ ചെയ്യുക. റേസിനെ മാക്സിമം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അതിൽ ആ ഒരു റേസിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്പോർട്സ് എക്സ്പെൻസീവ് അല്ലാത്ത, ആർക്കും ഓടിച്ചു തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് മാറുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയില്ല, ഉറപ്പാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുകയില്ല. ഇതെന്നും ഒരു റിച്ച് സ്പോർട്സ് ആയിട്ട് മാറും, പൈസക്കാരുടെ സ്പോർട്സ് മാത്രമായിട്ട് മാറും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഒരു റേസ് ഓടിക്കാനായിട്ട് എത്ര ചെലവ് വരും? അപ്പോൾ മോട്ടോ GP ആണ് എല്ലാവരും ചോദിക്കുന്നത്, മോട്ടോ GP ഓടിക്കാനായിട്ട് എത്ര എക്സ്പെൻസ് വരും? ഞാൻ ഓൾറെഡി പറഞ്ഞു, മോട്ടോ ടൂൽ ഓടിക്കാനായിട്ട് ഏകദേശം 2 കോടിയുടെ അടുത്തേക്കൊക്കെ എക്സ്പെൻസീവ് വരുന്നുണ്ട്. മോട്ടോ GP ഓടിക്കാനായിട്ട് സ്പോൺഷിപ്പ് ലഭിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, കയ്യിൽ നിന്നും പൈസ എടുത്ത് ഓടിക്കുന്ന റൈഡേഴ്സ് ഇപ്പോഴും മോട്ടോ ടൂലും മോട്ടോ ത്രീയിലും മോട്ടോ GP ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അടുത്തറിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, ആൻഡ്രിയോ ഡൊവിൻസോ എന്ന് പറയുന്ന ഡുക്കാറ്റി റൈഡർ അടുത്ത പോലും ഡുക്കാറ്റിൽ ഓടിക്കുന്നില്ല. അത് കുറേ ഡുക്കാറ്റിയും ആൻഡ്രിയോ ഡൊവിൻസും തമ്മിലുള്ള കുറേ കാര്യങ്ങളും പ്രശ്നങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ വന്ന കുറച്ച് കുറവും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ ഒരു കോവിഡിൻ്റെ ഇഷ്യൂ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സെയിലും കാര്യങ്ങളും ഡുക്കാറ്റിക്ക് കുറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് തന്നെ അവർക്ക് അത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ സ്പോൺഷിപ്പ് കട്ട് ചെയ്യുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത്. സ്പോൺഷിപ്പ് ഇല്ലാതെ എത്രയെങ്കിലും റൈഡേഴ്സ് മോട്ടോ GP മോട്ടോ ടൂലും മോട്ടോ ത്രീയിലും ഓടിക്കുന്നുണ്ട്. കൂടുതലും മോട്ടോ ടൂലും മോട്ടോ ത്രീയിലും ഓടിക്കുന്ന റൈഡേഴ്സ് എന്ന് പറയുന്നത് സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് ഓടിക്കുന്നവരാണ്. പക്ഷേ അവരുടെയൊക്കെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് മോട്ടോ GP ആണ്, വലിയൊരു സ്പോൺഷിപ്പാണ് അവരെല്ലാവരും നോക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ റേസ് ഓടിക്കാനായിട്ട് എത്ര ചെലവ് വരും? ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് റേസ് ഓടിക്കാനായിട്ട് ഏകദേശം 100,000 രൂപ ചെലവ് വരും സ്റ്റോക്ക് ഓടിക്കാനായിട്ട്. പിന്നെ അതിലും കുറവ് നമുക്ക് ഓടിക്കാനായിട്ടുള്ളത് 1 മേക്കാണ്. 1 മേക്കിന് വലിയൊരു ചെലവ് 1 മേക്കിന് വരില്ല, ഒരു റേസ് എൻട്രി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ 100,000 ആണ് സ്റ്റോക്കായിട്ടുള്ളൊരു റേസ് ഓടിക്കാനായിട്ട് നമ്മുടെ ചെലവ് വരുന്നത്. അതുപോലെ തന്നെ പ്രോ സ്റ്റോക്കായിട്ടുള്ളൊരു റേസ് ഓടിക്കാനായിട്ട് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ചെലവ് വരും. പിന്നെ 300 CC സെഗ്മെന്റിൽ ഓടിക്കാനായിട്ട് ഏകദേശം 2-2.5 ആ ഒരു രീതിക്ക് ഒരു പൈസ വരും. അതുപോലെ തന്നെ ഏകദേശം 400-400 CC റേസ് ഓടിക്കാനായിട്ട് ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്തേക്ക് ചെലവ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റേസ് ഓടിക്കാൻ മാത്രമായിട്ടുള്ള ചെലവ്. അതിൽ എന്തൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ബൈക്ക് അതിൽ ഉൾപ്പെടില്ല, ബൈക്കിന് വേറെ എക്സ്ട്രാ കാശ് ബൈക്കിന് വേണ്ടി വരും.
അപ്പോൾ നമ്മൾ ഈ ഒരു റേസ് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം ബൈക്ക് കൊണ്ടുവന്ന് ഓടിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് എക്സ്ട്രാ ആണ്. റൈഡിങ് ഗിയർ സെപ്പറേറ്റ് ആണ്. ഫുഡ് അക്കോമഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. നമുക്കല്ലാതെ തന്നെ ആക്സസറീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ, മെക്കാനിക്കിനുള്ള ചിലവുകൾ, അപ്പോൾ ആ ഒരു ചിലവൊക്കെ കൂട്ടിയിട്ടാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത്. പല ടീംസും ഇങ്ങനെ നമ്മളിപ്പോൾ ഇത്ര എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ ഈ ഒരു കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പൈസ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കറക്റ്റായിട്ട് ഓടിക്കും. പക്ഷെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോൾ അവർക്ക് ഇത്ര പോഡിയം ഫിനിഷ് ചെയ്ത ആളാവണം, അല്ലെങ്കിൽ ഇപ്പോൾ റുക്കി ആയ പോലും ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർ പറയുന്ന ഒരു ട്രാക്ക് ഡേ വന്നിട്ട് അവർ നമ്മൾ എത്രത്തോളം നന്നായി ഓടിക്കുന്നുണ്ട് അതെല്ലാം നോക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഒരു റേസ് ഓടിക്കാനായിട്ട് ഇന്ത്യയിൽ വരുന്ന ചിലവ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 23-24 വയസ്സായവർക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യയിൽ ഓടിക്കാം, ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ഓടിക്കാം. അത് മാത്രമല്ല, മലേഷ്യ സൂപ്പർ ബൈക്ക് റേസിംഗ് ചാമ്പ്യൻഷിപ്പും ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിലേക്കും നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല ടാലന്റ് കപ്സും വേൾഡിൽ നടക്കുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ടാലന്റ് തന്നെയാണോ മെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാലന്റ് മാത്രമല്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തെ നമ്മുടെ റേസിംഗിന്റെ കാര്യം. ടാലന്റ് മാത്രമായിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ടാലന്റ് മാത്രമായി നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു യങ് ചെറിയൊരു ഏജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു പബ്ലിസിറ്റി, ഈ ഒരു സ്പോർട്സിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടിത്തുടങ്ങണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വിചാരിച്ച ഒരു ടാലന്റ് കൊണ്ട് മാത്രം എത്താൻ പറ്റുന്ന ഒരു സ്പോർട്സ് ആയിട്ട് ഇത് മാറുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും ഇതൊരു റിച്ച് ഗെയിമായിട്ട് മാറും. ഞാൻ പിന്നെയും പറയുന്നത് വിഷമം കൊണ്ടാണ്. അപ്പോൾ റേസിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, സ്പോൺസർഷിപ്പ് ലഭിക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്, ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്നും ടോപ്പ് ആയിട്ടുള്ള റൈഡേഴ്സ്, അത് മോട്ടോ 3 ഓടിച്ച ഒരേ ഒരു ഇന്ത്യൻ എന്ന് പറയുന്നത് പൂർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 20-21 വയസ്സിലൊക്കെ ടാക്സി ഓടിച്ചിട്ടാണ് അദ്ദേഹം റേസിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനും വലിയൊരു സ്പോൺസർഷിപ്പ് ലഭിക്കാത്ത ഇഷ്യൂസൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വരികയാണ്, മോട്ടോർ സ്പോർട്സ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള അദ്ദേഹം അന്ന് ഓടിച്ചിരുന്നത് 10-10 എന്ന് പറയുന്ന ഒരു റേസിംഗ്, ഇപ്പോഴുണ്ട് 10-10 റേസിംഗിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് അദ്ദേഹം ഓടിച്ചിരുന്നത്. രാംജി സാർ എന്ന് പറയുന്ന ആ ഒരു സാറിന്റെ സപ്പോർട്ടും ആ ഒരു ടീമിന്റെ സപ്പോർട്ടും കൂടിയാണ് അവർ ഓടിച്ചിരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, റേസിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ എന്നുള്ള ഒരു കാര്യം കുറെ പേര് എന്നോട് പറയാറുണ്ട്. മെയിനായിട്ട് റേസിംഗിന് എന്താണ് ഇത്ര ഫിറ്റ്നസിന്റെ ആവശ്യം? റേസിംഗ് എന്ന് പറയുന്നത് ഈസി അല്ലേ? ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ സിക്സാക്ക് അടിച്ച്, അതുപോലെ തന്നെ ഭയങ്കര ക്ലോസ് കോൾ ആയിട്ടൊക്കെ ഓടിക്കുന്ന കുറെ പേരുണ്ട്. അതൊക്കെ കാണുമ്പോൾ അതല്ല റേസിംഗ് എന്ന് പറയുന്നത്. റേസിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള കാര്യമല്ല. റേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ഓടിക്കുന്ന സ്പീഡ് ഉണ്ടെങ്കിലും അതിൽ നമ്മുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. നമ്മളൊരു സിമ്പിളായിട്ട് വേണം റേസ് ഓടിക്കാനായിട്ട്. നമ്മൾ ഇപ്പോൾ റോട്ടിൽ ഓടിക്കുന്നവരെ അങ്ങനെ ഓടിക്കുന്നു, സിക്സാക്ക്, പെട്ടെന്ന് ലെഫ്റ്റ്, പെട്ടെന്ന് റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റേസിങ്ങിന് പറ്റില്ല. അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റേസിംഗ് എന്ന് പറയുന്നതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റാണ് ഇപ്പോൾ ഈ ഒരു ആഴ്ച കഴിഞ്ഞ മോട്ടോ ജി പിയിൽ സംഭവിച്ച വാലന്റീന റോസിയും അതുപോലെ തന്നെ മാവിക് ബെന്യാലിസും എന്താ പറയുക, ഒരു ക്ലോസ് കോളായിട്ട് രക്ഷപ്പെട്ട ഒരു ഒരു ആക്സിഡൻറ്റ്. അത് രണ്ടു പേരുടെ ഇപ്പോൾ ജൊനാൻ സാർക്കോയും അതുപോലെ തന്നെ ഫ്രാങ്കോ മോർബിഡെല്ലിയും ഇവർ തമ്മിലുള്ള ഒരു കൊളീഷൻ കാരണമാണ് ഈ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതിൽ വരുന്ന പല ടീംസും പല രീതിയിലാണ് പറയുന്നത്. സാർക്കോ ലൈൻ ചേഞ്ച് ചെയ്തു. ഒരു ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല പ്രശ്നം വരുന്നത്, അത് അതിനൊപ്പം ഓടിക്കുന്ന ബാക്കിയുള്ള റൈഡേഴ്സിന് വലിയൊരു പ്രശ്നം വരും എന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ റേസിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിപ്പോൾ റോട്ടിൽ പലരും ഓടിക്കുന്നത് തന്നെ ഉണ്ടാവും. ചിലർ ഹെൽമെറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല, കാണുമ്പോൾ വിഷമം വരും, ഭയങ്കര വെട്ടിച്ച്, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോധമില്ലാത്ത പോലെ ഓടിക്കുന്ന കുറേ പേര് കണ്ടിട്ടുണ്ട്. മാക്സിമം അങ്ങനെയുള്ള റൈഡിംഗ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാം. ഞാൻ ഒരിക്കലും ഉപദേശിക്കുകയല്ല, പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതല്ല റേസിംഗ് എന്ന് പറയുന്നത്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം മോട്ടോ ജി പി ഓടിക്കുന്ന, മോട്ടോ 2, മോട്ടോ 3 ഓടിക്കുന്ന പലരും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റൈഡേഴ്സാണ്. നിങ്ങൾക്ക് അവരുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. കാം ആൻഡ് ക്വയറ്റ് ഇല്ലാത്ത റൈഡേഴ്സ് മോട്ടോ ജി പിയിൽ നിന്നും മോട്ടോ 3 നിന്നും പുറത്ത് പല ടീമും ഒഴിവാക്കിയതും എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ എനിക്ക് എക്സാമ്പിൾസ് കറക്റ്റായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ റേസിംഗ് എന്ന് പറയുന്നതിന് ഫിറ്റ്നസ് ആവശ്യമില്ല എന്ന് പറയുന്നവരടുത്ത് ഫിറ്റ്നസ് ആവശ്യമുള്ള ഒരു സ്പോർട്സാണ്. വളരെ വലിയൊരു ഫിറ്റ്നസ്, കാർഡിയോ അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്പോർട്സാണ് ഏത് ടൈപ്പ് ഓഫ് റേസിംഗ് എന്ന് പറഞ്ഞാലും. കാർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും മോട്ടോക്രോസ് ആണെങ്കിൽ അതിനേക്കാളും മോട്ടോക്രോസിന് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. അത് റൈഡിങ് മാത്രമല്ല, നമ്മുടെ ക്രാഷിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം കൊണ്ടും കൂടിയാണ് നമുക്ക് അത്രയും ഫിറ്റ്നസിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിനെല്ലാം കുറിച്ച് ഞാൻ വലിയൊരു എപ്പിസോഡ് കൊണ്ടുവരുന്നുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാം, ഫിറ്റ്നസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സ്പോൺസർഷിപ്പ്, എക്സ്പെൻസ്, ഏജ് ഈ ഒരു മൂന്ന് കാര്യത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞങ്ങളുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.